വർദ്ധിപ്പിച്ചതോടെ കർണാടകയുടെ നന്ദിനി നെയ്യ് വാങ്ങുന്നത് തിരുപ്പതി തിരുമല ദേവസ്വം നിർത്തി. കഴിഞ്ഞ 50 വർഷമായി തിരുപ്പതി പ്രസാദത്തിനുള്ള നെയ്യ് വാങ്ങുന്നത് നന്ദിനിയിൽ നിന്നായിരുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, വലിയൊരു വലിയ ഇടിവായിരിക്കുമല്ലോ നന്ദിനിയുടെ ഒരു വിൽപ്പനയിൽ തിരുപ്പതി ദേവസ്വത്തിൻ്റെ ഈ തീരുമാനമുണ്ടാക്കുക. പൊതുവെ ഈ വില കൂട്ടിയതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രശ്നങ്ങൾക്കിടെയാണ് ഇതും കൂടി അല്ലേ? അതിവിഷ, തീർച്ചയായും ഈ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ കോടിക്കണക്കിന് ആളുകൾ ഓരോ മാസവും ദർശനം നടത്തുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രധാന വഴിപാട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രസാദം എന്നുള്ളതാണ്, ഈ തിരുപ്പതി ലഡു. ഈ ലഡു നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും നെയ്യ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 50 വർഷമായി കർണാടക മിൽക്ക് ഫെഡറേഷൻ അല്ലെങ്കിൽ നന്ദിനിയുടെ നെയ്യാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് പാലിന്റെ വില 3 രൂപ കൂട്ടിയിരുന്നു. അതിനാനുപാതികമായി നെയ്യിന്റെ വിലയിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് താങ്ങാനാവില്ല എന്നാണ് തിരുപ്പതി ദേവസ്വം പറയുന്നത്. പഴയ വിലയിൽ തന്നെ നെയ്യ് നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ അതിന് തയ്യാറല്ല. കൂട്ടിയ വില തന്നെ നൽകണം. പ്രത്യേകിച്ച് തിരുപ്പതി ദേവസ്വം ഒക്കെ സാമാന്യം സാമ്പത്തികമായി വളരെ മെച്ചമുള്ള ഒരു ദേവസ്വമാണ്. അതിനാൽ തന്നെ ഇതൊരു അവർക്കൊരു അധിക ബാധ്യതയാവില്ല എന്നാണ് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ നിലപാട്. ഇന്നലെ അതിന്റെ ചെയർമാൻ ഭീം നായിക്ക് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ ഉള്ള തീരുമാനമനുസരിച്ച് തിരുമല ദേവസ്വം ഇപ്പോൾ ഈ നന്ദിനി നെയ്യ് ഇനി മുതൽ വേണ്ട എന്നുള്ള ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ശരി.